ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഒരു വലിയ യാത്രയ്ക്ക് പോവാണ് ദുബായിലേക്ക്. ഇപ്പോൾ രാത്രി 8:30-യുടെ ഫ്ലൈറ്റാണ്. പക്ഷേ കുറച്ച് നേരത്തെ, അതായത് ഏകദേശം ഒരു 6 മണിക്കെങ്കിലും എത്തണം. പാക്കിങ് ഇതാ വരും. ഇവിടെ നമ്മൾ അനു റെഡി, വിഷ്ണു ഹായ്, വിഷ്ണു റെഡി. ഞങ്ങൾ 3 പേരും കൂടിയാണ് ഈ ട്രിപ്പ് ഉള്ളത്. എനിക്ക് ജോലിയാണ്, ഞാൻ ഷൂട്ടിങ്ങിൻ്റെ ആവശ്യത്തിന് പോകുന്നു. അവർക്ക് ഹോളിഡേ, ദുബായ് ഫെസ്റ്റിവൽ കറക്കാൻ പോവാണ്. 8 മണിക്കേ ഉള്ളൂ. 8:40-ക്കാണ് ഫ്ലൈറ്റ്, എയർ ഇന്ത്യ ഫ്ലൈറ്റാണ്. പക്ഷേ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഒരു 5 മണി 5:15 ആയിട്ടുള്ളൂ. 5:30-ക്ക് ഇറങ്ങണം എന്നാണ് പറഞ്ഞത്. കാര്യം ഇന്നിപ്പോൾ റോഡിൽ കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിക്ചർ നേരത്തെ ഇറങ്ങണമെങ്കിൽ പണിയും. ഓക്കെ, അപ്പോൾ ഇനി ബാഗൊക്കെ എടുത്ത് വയ്ക്കാം. ഒരുപാട് ബാഗേജ് ആയിട്ടാണ്. എനിക്കൊരു പെട്ടി നിറച്ച ഷൂട്ടിങ്ങിന് ആവശ്യമുള്ള കോസ്റ്റ്യൂംസൊക്കെ ഉണ്ട്, ആവശ്യമാണല്ലോ. ഓക്കെ, കേരളയുടെ കാറ് വന്നിട്ടുണ്ട് നമ്മളെ ഡ്രോപ്പ് ചെയ്യാനായിട്ട്. ഞങ്ങൾ രാത്രി 11 o'clock ആകുമ്പോൾ ഇത് ഷാർജ എയർപോർട്ടിലാണ് എത്തുന്നത്, ദുബായ് എയർപോർട്ടിലല്ല. രാത്രി 11:30 ആണെന്ന് തോന്നുന്നു അവിടുത്തെ ടൈം. ക്യൂവിലാണ്, കുറേ ക്യൂവിലാണ്, കുറേ ബാക്കിലാണ്. ഇപ്പോൾ നമ്മൾ വെയിറ്റിംഗ് ഏരിയയിലാണ്. കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇതിപ്പോൾ എക്സ്റ്റൻഡ് ഏരിയയാണ്. നമുക്ക് ഇത്രയും വലിയൊരു വെയിറ്റിംഗ് ഏരിയ ആയിക്കഴിഞ്ഞു. ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പണ്ട് ആ ഭാഗം വരെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അത് എക്സ്റ്റൻഡായി. സോ നല്ല ഒരു ഏരിയ ഉണ്ട്, ഇഷ്ടംപോലെ സീറ്റ്സ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇനി ഇരിക്കുവാണ്. ഇച്ചിരി നേരത്തെ ആണല്ലോ എത്തിയത്. അപ്പോൾ 8:30 മണിക്കൂറുള്ളൂ ഫ്ലൈറ്റ്. ഇപ്പോൾ സമയം എന്തായാലും 6:42 ആയിട്ടുണ്ട്. അതിൻ്റെ ടീ ഉണ്ട് ഇവിടെ. വിഷ്ണു അങ്ങോട്ട് പോയിരിക്കാം, വിഷ്ണു വെള്ളം മേടിക്കാൻ പോയി. 6:42. ഇനി നമുക്കൊരു സമയമുണ്ട്. ഇനി ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ഉണ്ട് ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതുവരെ ഞങ്ങളിങ്ങനെ ഇവിടെ ഒരാൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു കട്ട്ലറ്റ്. ഫ്ലൈറ്റിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ടേക്ക് ഓഫ്. അപ്പോൾ ഇനി നമ്മൾ ഇനി തിരിച്ച് എവിടെയാണ് ഷാർജയിൽ പോയിട്ട് അവിടെ അപ്പോൾ ഇനി വീണ്ടും ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ എത്തിയിട്ട് അപ്പോൾ എന്തായാലും ഒരു സുഖമായ ഒരു യാത്ര പ്രതീക്ഷിക്കുന്നു. ഇന്റർനാഷണൽ എയർപോർട്ട്. The local time is 11:35 p.m. and the temperature outside is 19°C. Please remain seated and do not open the overhead bins until the seatbelt sign is switched off. ഷാർജ എയർപോർട്ട് എത്തിക്കഴിഞ്ഞു. ആഹാ, രാത്രി നല്ല ക്ലൈമറ്റ്. ഇവിടെ ഇപ്പോൾ ടെമ്പറേച്ചർ 18°. നൈസ്. റിസീവ് ചെയ്യാൻ ആളുണ്ട്. അവർ നടന്നു പോകും. ഞാൻ മിന്നില്ല. ഈ അങ്ങനെ റൂമിലെത്തി, ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. കുറച്ച് ലേറ്റായി. ഒരു നൈസ് ക്യൂട്ട് റൂം. अब रात्रि इप्पो समयम ഏകദേശം ഒരു മണിയാകാറായി അപ്പോൾ നൈറ്റ് ഫ്ലൈറ്റ് ആയിരുന്നല്ലോ അപ്പോൾ ഇവിടത്തെ ഒരു 11:45 എത്തി പിന്നെ ഞങ്ങൾ ട്രാവൽ ചെയ്ത് ഷാർജയിൽ നിന്ന് ഇവിടെ വന്നു ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു സോ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു ഹായ് ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ ഷൂട്ടിങ്ങിന് വേണ്ടി ഡ്രസ് ചെയ്ത് ഇറങ്ങി കഴിഞ്ഞു ഇവിടെ കുറച്ചൊരു ട്രാവൽ വ്ലോഗ് പോലെയാണ് നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് സ്പെഷ്യൽ എപ്പിസോഡ്സ് ഓഫ് ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യ ഫ്ലേവേഴ്സ് ഓഫ് അറേബ്യ വന്നിട്ട് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങൾ പിന്നെ അല്ലാതെ കാണാൻ കൊള്ളാവുന്ന കുറേ സ്ഥലങ്ങളെല്ലാം കവർ ചെയ്യണമെന്നുണ്ട് പക്ഷേ ഇവിടെ പെർമിഷൻ ഒരു വലിയ ഇഷ്യൂ ആണ് ഗവൺമെൻറ് പെർമിഷൻ കൊടുക്കില്ല ഔട്ട്ഡോർ ഷൂട്ടിന് കുറേ സ്ഥലങ്ങളൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത ഏരിയാസാണ് പക്ഷേ ഇവിടെ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പറ്റുമെന്ന് നോക്കണം പ്ലസ് കുറച്ച് അറബിക് ഡിഷസ് പിന്നെ ഇവിടുത്തെ കുറച്ച് വീടുകൾ കുറച്ച് മലയാളി ഹൗസസ് അവരുടെ ലൈഫ് സ്റ്റൈല് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഒരു പ്ലാനിട്ട് ഇറങ്ങാൻ പോവാണ് ഞാൻ വെയിറ്റ് ചെയ്യാണ് ബാക്കി ആൾക്കാർ വരാനായിട്ട് പിന്നെ ക്രൂ മെമ്പേഴ്സൊക്കെ ഇവിടുന്ന് തന്നെയാണ് നാട്ടിലെ ആൾക്കാരല്ല ഇപ്പോൾ ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ പിന്നെ നാട്ടിൽ നിന്ന് ഒരു കേരളീയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് കൂടിയുണ്ട് പിന്നെ ഇവിടുത്തെ കേരളീയുടെ ഓഫീസാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ ഹോട്ടലിൻ്റെ ലോബിയിൽ വന്ന് ഇരിക്കുകയാണ് വെയിറ്റിംഗ് ഷെഫ്സ് എന്ന് പറയാം നമുക്ക് കാര്യം ഇവരെ കുറിച്ചൊന്നും ആരും അറിയുന്നില്ല പക്ഷെ ഇവരൊക്കെയാണ് പല വിഭവങ്ങളുടെയും പിന്നാമ്പുറത്തുള്ള ആൾക്കാർ ധാരാളം ആൾക്കാരുണ്ട് മെയിൻ ഷെഫും അവരെ സജസ്റ്റ് ചെയ്യുന്നതാണ് ഭാവിയിലെ മാസ്റ്റർ ഷെഫുകളാകാനുള്ള ആൾക്കാർ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നു അവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്യും പിന്നെ കുറേ കാര്യങ്ങളൊക്കെ തയ്യാറെടുക്കണം അങ്ങനെയാണ് എൻ്റെ ഒരു പ്രൊസീജിയർ very nice the food is very nice food edakkari cheriya shopping pothichu boy oru dress change adu kanitte pinne avanga നാലരക്കല്ലേ എത്തണ്ടേ ഇനി അവിടെ ഓക്കെ 1 hour മതി എനിക്ക് കുക്കിംഗ് ആണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നൈറ്റ് ആണ്. അത് കാരണം ഒരു വീടിൻ്റെ ഉള്ളിലാണ്. അത് സ്കൈ ജുവലറി CMTയുടെ വീട്ടിലാണ്. അവിടുത്തെ മക്കളാണ് ഇന്നത്തെ കുക്കിംഗ് എക്സ്പേർട്സ്. അപ്പോൾ അവരുടെ കുറച്ച് ഡിഷസ് കാണാനായിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ഹൗസ്, നൈസ് ആംബിയൻസ്. അപ്പോൾ എൻ്റെ തയ്യാറെടുപ്പ് നടക്കുന്നേ ഉള്ളൂ. കിച്ചണിൽ അതിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാനിങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാം തൽക്കാലം. അപ്പോൾ ഇന്നത്തെ ഷൂട്ട് ഇത് കഴിയുമ്പോൾ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യും. രാത്രി ഇപ്പം തന്നെ രാത്രിയാണ്. ഏകദേശം ഒരു 7:30 ആയി. ഉണ്ടാക്കാൻ ഫോണായിട്ട് എന്താണെന്ന് അറബിക് ഷവർമ. അത് ഹോം മെയ്ഡ്. എനിക്ക് തോന്നുന്നു പലർക്കും അറിയില്ല കേട്ടോ വീട്ടിലെങ്ങനെയാണ് ഷവർമ ഉണ്ടാക്കുന്നത്. എപ്പോഴും നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി വാങ്ങാനല്ലേ നോക്കാതെ ഈസി ആയിട്ട്. പക്ഷേ ഇവിടെ നല്ല ഈസി ആയിട്ട് ചെയ്ത് കാണിക്കും. ഇതിൻ്റെ ഒരു ഐഡിയ എങ്ങനെ വന്നത്? ഐഡിയ വന്നത് ശരിക്കും എൻ്റെ ഹസ്ബൻഡാണ് പറഞ്ഞത്. ഷവർമ വീട്ടിലുണ്ടാക്കാൻ പറ്റും, ട്രൈ ചെയ്ത് നോക്കുക. 2 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ ഷുഗർ, 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ്, 1 ടേബിൾ സ്പൂൺ വേണം. ചെറിയൊരു ഷാർപ്പ് ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് ഇഷ്ടമാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ കുറച്ചിട്ടാൽ മതി, ഇല്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ വെച്ചിട്ട് ഇനി നമ്മളത് ടോസ്റ്റ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ടോസ്റ്ററിലോട്ട് റൂമിലേക്ക് പോകണം. എത്തി. അങ്ങനെ തിരിച്ച മുറിയിലെത്തി. മുറിയെല്ലാം കുളമാക്കിയിട്ടാണ് പോകുന്നത്. പോകുന്ന പാളത്തിൽ റൂമിലേക്ക് എല്ലാം വലിച്ചു വരി ഇട്ടിട്ട് പോകും. പക്ഷെ തിരിച്ചു വരുമ്പോൾ പിന്നെ അത് ബുദ്ധിമുട്ടാകും. അല്ലേ? കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. നോട്ട് ടു ബാഡ്. ബെഡൊക്കെ നന്നായിട്ട് കിടക്കുന്നുണ്ട്. ഒരു ദിവസത്തെ പരാക്രമം കഴിഞ്ഞ് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ടയറിങ് കുറച്ച് ഭയങ്കര നല്ല ജോലിയായിരുന്നു. കുറേ സ്ഥലത്ത് പോയി, കുറേ കുക്കിംഗ് എല്ലാം എടുത്തു, അറബിക് ഡിഷസ് എല്ലാം കുറച്ച് നോക്കി, അങ്ങനെ കുറേ കാര്യങ്ങൾ. കംപ്ലീറ്റ് ഷൂട്ടിംഗ് തിരക്കിലാണ് ഞാൻ. എന്തായാലും 5 ദിവസത്തെ ഷൂട്ടിന് വേണ്ടിയാണ് വന്നത്. ഇന്ന് ഡേ 1 ആയിട്ടേ ഉള്ളൂ. എന്തുമാത്രം കാര്യങ്ങളുണ്ട് ചെയ്തു തീർത്തല്ലേ. ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഇനി നാളെയും മറ്റന്നാളൊക്കെ. നാളെ രാവിലെ ഒരു 9:30 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. ഒരു ജ്യൂസ് സെൻ്റർ എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ദുബായ് ഫെസ്റ്റ് നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഗ്ലോബൽ വില്ലേജിൽ പോയാൽ കുറേ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡൊക്കെ കാണാൻ സാധിക്കും. പല പല മിഡിൽ ഈസ്റ്റിൻ്റെ പല പല ഭാഗത്തു നിന്നുള്ള ഭക്ഷണം. അതൊക്കെയാണ് ഇപ്പോൾ നാളത്തെ പരിപാടി. പിന്നെ നോക്കുകയാണെങ്കിൽ പിന്നെ പറയാൻ എന്താണല്ലേ. സത്യത്തിൽ ഞാൻ എൻ്റെ മകൻ്റെ കൂടെയാണ് വന്നത്. വിഷ്ണുവും അനുവും ഉണ്ട്, ഡോട്ടറിലായ മോള്. പക്ഷേ അവരുടെ കൂടെ ഒന്നും കറങ്ങാൻ പോകാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ അവർ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല, അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. അതൊരു സന്തോഷം. ഞാൻ എന്തായാലും വർക്കിൽ ഭയങ്കര ഇൻവോൾവ് ആണ്. എനിക്ക് എപ്പോഴും വർക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. ഓക്കെ, ഇനി വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ദുബായിൽ നിന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പ് കുറേയേറെ വിശേഷങ്ങൾ ഇനിയും ഉണ്ടാകും. ഓക്കെ, ഗുഡ് നൈറ്റ്.